കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പതിനഞ്ചാമത്തെ ശ്ലോകം, ഏഴാമത്തെ അധ്യായത്തില് പതിനഞ്ച്. നമാം ദുഷ്കൃതിനോ മൂഢ, വാക്ക് നോക്കുക, ദുഷ്കൃതിനോ മൂഢ, ദുഷ്കർമ്മം ചെയ്യുന്ന മൂഢന്മാര്. ശുദ്ധ മൂഢന്മാരുണ്ട്, അത് വലിയ കുഴപ്പമൊന്നുള്ളതല്ല. ശുദ്ധ മൂഢന്മാരുണ്ട്, അവർ ജന്മനാ മൂഢന്മാരാണ്, എന്ത് ചെയ്യാൻ പറ്റും, അവർ ദുഷ്കർമ്മമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്ന മൂഢന്മാർ. പ്രയോഗത്തിൽ ഭഗവത്ഗീത സംസ്കൃത വാക്കുകൾ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം. അതായത് പിന്നീട് തിരുത്തേണ്ടി വരാത്ത വിധത്തിലുള്ള പ്രയോഗമാണ് ഭഗവത്ഗീതയിൽ വേദവ്യാസനായാലും കൃഷ്ണനായാലും നടത്തിയിരിക്കുന്നത്. ഇപ്പൊ നമാമൂഢാഹ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ മൂഢന്മാരെ അറിയുന്നില്ല, പക്ഷെ ആ മൂഢൻ എന്ന് പറയുന്ന ജന്മനാൽ മൂഢനാണ്, എന്തു ചെയ്യും, അയാൾ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല, അയാൾ ജന്മനാൽ അങ്ങനെയാണ്. അപ്പൊ അയാൾക്കും ഇത് ആപ്ലിക്കബിൾ ആണോ കൃഷ്ണ എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദുഷ്കൃതിനോ മൂഢ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, തിന്മ ചെയ്യുന്ന മൂഢന്മാരുടെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവൻ ജന്മനാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് അവനെ കുറിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ നമാം എന്നെ അറിയില്ല, ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്യന്തേ നരാധമാം, ന പ്രപദ്യന്തേ, എന്നെ അവര് പ്രാപിക്കുന്നില്ല, എന്നിലേക്ക് അവർ വരുന്നില്ല. അവർ പലപ്പോഴും പറയുന്ന എന്ത് ഈശ്വരൻ എന്ത് ദൈവം, ജീവിക്കുന്നിടത്തോളം സുഖമായിട്ട് നല്ലോണം ജീവിക്കണം, ആ വിളക്ക് കാണുന്നിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത്, ആണെങ്കിൽ എനിക്ക് വിരോധമില്ല, അല്ലെങ്കിൽ എനിക്ക് വിരോധമില്ല, എനിക്ക് അവരുടെ ഒന്നും ആശ്രയം വേണ്ട, ഞാനാണ് എന്നെ ഞാൻ ആക്കിയത്, എനിക്ക് ബാക്കി ആരുടെയും ഒരു സഹായമോ അനുഗ്രഹമോ അതിനു വേണ്ടി ഞാൻ പുറകെ പോയിട്ടും ഇല്ല, പോവുകയില്ല, ഞാനിപ്പോൾ എന്താണോ ഞാൻ അതാണ്, അത് എൻ്റെ കഴിവ് കൊണ്ടാണ്. ഞാൻ പണ്ടെന്തായിരുന്നു, അന്ന് ഞാൻ ഈശ്വരനെയൊക്കെ വിളിച്ചിരുന്നു, അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കരഞ്ഞിരുന്നു, അന്നൊന്നും വന്ന് എന്നെ സഹായിക്കാത്ത ഈശ്വരൻ ഇപ്പം എന്നെ വന്ന് സഹായിക്കണ്ട, ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആയിക്കോളാം, ഈ ഒരു ഭാവം കുറച്ച് കാലം മുമ്പ് വരെ ധാരാളം വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു, വളരെയധികം വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേശ്ശെ കുറേശ്ശെ മാറി വരുന്നു. എനിക്ക് ഈശ്വരനും വേണ്ട, നിന്റെ ഈശ്വരൻ്റെ അനുഗ്രഹവും വേണ്ട, പ്രാർത്ഥിക്കാറുമില്ല, ഞാൻ നോക്കാറുമില്ല, ഞാൻ ഒന്നിനും നിൽക്കാറുമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഈശ്വരാനുഗ്രഹം വേണ്ട എന്ന് പറയുന്നവർ പോലും കുറേയൊക്കെ നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ വിഭാഗത്തിലും. പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തോട് നല്ലൊരു ശതമാനം ക്രൈസ്തവർക്കും യുക്തിവാദികൾക്കും നല്ല രീതിയിൽ ആരാധനാഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ നമുക്ക് നമ്മുടെ ധർമ്മം പറയാനും പ്രചരിപ്പിക്കാനും അതിലൂടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. പണ്ട് എനിക്കറിയാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ സ്വീകരിക്കാത്തതും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തതും എല്ലാം അന്ധവിശ്വാസവും ദുരാചാരവുമാണെന്ന് പറഞ്ഞിരുന്നു. ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിരുന്നു കേരളത്തിൽ. അന്ന് ഇവർ പറയുന്നതൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കാലം അതിശക്തമായി മാറിയതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെന്ന് നോക്കുക, പഴവങ്ങാടി ഗണപതി കോവിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് നോക്കുക, ഒരു വിശേഷവും ഇല്ലാത്ത ദിവസം എന്തൊരു തിരക്കവിടെ. ഏതെങ്കിലും മത നേതാവ് പറഞ്ഞിട്ടാണോ ഇവരവിടെ തൊഴാൻ വരുന്നത്? ആഴ്ചയിൽ ഒരിക്കൽ തൊഴാൻ വരണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശങ്കരാചാര്യ പറയുകയോ ചിദാനന്ദപുരി പറയുകയോ സാംബശിവം പറയുകയോ ആരെങ്കിലും പറയാറുണ്ടോ നിങ്ങൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ പോകണം? അമ്മൂമ്മമാർ പോലും പറയില്ല. പറ്റുമെങ്കിലൊന്ന് അമ്പലത്തിൽ പോയിട്ട് വാ, ഇന്ന് ജന്മദിനാന്നാ പറയുക. പറ്റുമെങ്കിൽ പറ്റുമെങ്കിലൊന്ന് പോയിട്ട് വരാനാ പറയുക. അപ്പൊ കൃഷ്ണൻ പറയുന്നത് ന മാ ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാ. ഇന്നലെ ഞാൻ പറഞ്ഞു നരാധമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും മലയാളത്തിൽ പറയുന്ന നരാധമൻ അധമൻ ആ അർത്ഥത്തിലല്ല, താഴ്ന്നവനെന്നർത്ഥമേ എടുക്കാൻ മതി. കാരണം കൃഷ്ണനെ ആരാധിക്കാത്ത വ്യക്തിയെ കൃഷ്ണൻ ശപിക്കുന്ന ഒരു വാക്കുപയോഗിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്നെ അല്ലാതെ അന്യ ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ നാല് തലമുറ ഞാൻ ദണ്ണിപ്പിക്കും, അവനെ അവളെ ഞാൻ ചക്കിലാട്ടി പകരം വീട്ടെന്നൊക്കെ പറയുന്നൊരു ദേവതയെ സങ്കല്പമുണ്ട്.
യഹോവ മുകളിലിരുന്നുകൊണ്ട് താഴത്തേക്ക് നോക്കുന്നുണ്ട്. അവര് ഏത് ദൈവത്തെ പ്രീണിപ്പിക്കാനാണ് മണ്ണപ്പവും അപ്പവും ഉണ്ടാക്കിയിട്ട് അവര് ദൈവത്തെ കാത്തിരിക്കുന്നത്? ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവര് അപ്പവും വീഞ്ഞും ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുന്നു എങ്കിൽ അവർ എൻ്റെ ശാപത്തിന് വിധേയരാകും. മറ്റൊരു ദൈവത്തെയും ആരാധിക്കുന്നതിന് അവനെ ഉന്മൂലനം ചെയ്യും ഞാൻ. യഹോവയുടെ വരികളാണ്, ഞാൻ എഴുതിയതല്ല, ബൈബിളിലുള്ളതാ. അങ്ങനെ തോന്നുന്നൊരു പദപ്രയോഗം ഭഗവത്ഗീതയിൽ എന്നല്ല, ഭാരതത്തിലുള്ള 2000 അടിസ്ഥാന ഗ്രന്ഥങ്ങളിലും സംസ്കൃതത്തിലുള്ളത്, 10,000 വ്യാഖ്യാനങ്ങളിലും, 100,000 ഉപാഖ്യാനങ്ങൾ ഭാരതത്തിൻ്റെ 22 ഭാഷകളിലും, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിലുമുള്ള ഉപാഖ്യാനങ്ങളിലും ഒന്നിൽ പോലും ഭാരതീയ ഈശ്വര സങ്കല്പമോ ഭാരതീയ അവതാര സങ്കല്പങ്ങളുടെയോ വായിൽ നിന്ന്, നാവിൽ നിന്ന് ഈശ്വരാരാധന നടത്താത്തവരെയും മറ്റൊരു ഈശ്വരാരാധന നടത്തുന്നവരെയും ഒരു നെഗറ്റീവ് വാക്ക് പ്രയോഗിച്ചിട്ടില്ല, ശാപവാക്ക് ഉപയോഗിച്ചിട്ടില്ല, അവഹേളിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ഡെനിഗ്രേറ്റിംഗ്, ഡീഗ്രേഡിംഗ്, ബിലിറ്റിലിംഗ്, കേഴ്സിംഗ് വാക്കുകൾ നമ്മളുടെ ഈശ്വരാരാധന ഉപയോഗിച്ചിട്ടില്ല. ആകാശാത് പതിതം തോയം, അർത്ഥം മനസ്സിലായല്ലോ. ആകാശത്തിൽ നിന്ന് താഴെ വീഴുന്ന ജലം, ആകാശ യഥാ ഗച്ഛതി സാഗരം, സാഗരത്തിലേക്ക് എങ്ങനെയാണോ പോകുന്നത്. സർവ ദേവ നമസ്കാരം, അർത്ഥം മനസ്സിലായി. സർവ ദേവ നമസ്കാരം, ഏത് ഈശ്വരനെ നമസ്കരിച്ചാലും ആരാധിച്ചാലും കേശവം പ്രതി ഗച്ഛതി, പരമമായ കേശവനിലേക്ക് തന്നെ അതെത്തും. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. ഓ, സാറിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് കാലം കുറേ, ഞാനൊരു വിഷയം പറയൂ. ഈ ക്രിസ്ത്യാനികള് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി, ഹൗസ് വാമിംഗ് സെറിമണി എന്ന് പറയുന്നതും നമ്മൾ ഈ ഗ്രഹപ്രവേശം എന്ന് പറയുന്നതിൻ്റെയും സംശയം ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ പറഞ്ഞു, ഹിന്ദുക്കൾക്ക് സംശയം തീരില്ല, ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ രീതിയിൽ ചെയ്യട്ടെ, സാറിൻ്റെ രീതിയിൽ ചെയ്യും. അതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ട്, നമുക്ക് ഹിന്ദുക്കളുടെ സംശയം തീരുക എന്നുള്ളതില്ല. അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെയും ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതെല്ലാം 10-15 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. ഒരു മൊബൈൽ ഫോണുണ്ട് എന്ന് കരുതി, ഒരാളുടെ മൊബൈൽ നമ്പർ ഉണ്ടെന്ന് കരുതി, ഞാനിതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവനാണെന്ന് വരുത്തി തീർക്കാൻ എന്ന പോലെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഇവിടെ സിമ്പിളാണ്. കൃഷ്ണൻ നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമ. ഇപ്പൊ ദുഷ്കർമ്മം ചെയ്യാത്ത മൂഢനോ നല്ലവനോ നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ആരാധന നടത്തും, നിങ്ങൾക്ക് എന്തിഷ്ടം എന്ന് തോന്നുന്നു അതേപോലെ നടത്തും, എന്ത് സിമ്പിളാതെ. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലാണോ ഞാനിത് ചെയ്യുന്നത്. വൈ ഐ ആം ഡൂയിങ്, വാട്ട് ഐ ആം ഡൂയിങ്, വെൻ ഐ ആം ഡൂയിങ്, വെയർ ഐ ആം ഡൂയിങ്, ഹൂ ആം ഐ ടു ഡു ഫോർ ഹൂം ഐ ആം ഡൂയിങ്, ആൻഡ് ഹൗ ഐ ആം ഡൂയിങ്, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാം. എന്തിനാ ഗോപാലകൃഷ്ണനെയും ചിദാനന്ദപുരിയെയും അധ്യാത്മാനന്ദ സ്വാമിയെയും ചിന്മയാനന്ദ മനുഷ്യനെയും വിചാരിക്കുന്നത്? ഇന്ന് ധാരാളം പേര്, എനിക്ക് വളരെയധികം വേദന തോന്നിയ ഒരു കാര്യമാണ്, ജഗ്ഗി വാസുദേവന്റെ ശിഷ്യന്മാർ, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ശിഷ്യന്മാർ, മാതാമൃതാനന്ദമയുടെ ശിഷ്യന്മാർ, ഇവരൊക്കെ ആത്മീയതയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പശുവിൻ്റെ പാല് കുടിക്കരുത്, തൈര് കുടിച്ചോളൂ, നിങ്ങൾ പശുവിൻ്റെ പാല് കുടിക്കരുത്, സോയാബീൻ പാല് കുടിച്ചോളൂ, നിങ്ങൾ സവാള കഴിക്കരുത്, നിങ്ങൾ കപ്പങ്ങ കഴിക്കരുത്, നിങ്ങൾ തക്കാളി കഴിക്കരുത്, ഇതൊക്കെ പറയാൻ ഇവരാരാ? ഇവർ MBBS, MD, PhD എടുത്തവരാ? അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ അവനവൻ അറിവുള്ളത് പറഞ്ഞാൽ പോരെ, ചെയ്താൽ പോരെ. ധാരാളം പേരിന്ന് യൂട്യൂബിൽ നോക്കുക, രാവിലെ 3 കഴിച്ചാൽ നിങ്ങൾ ഓടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകും. ഈ 3 10 കഴിച്ചു നോക്കൂ, നിങ്ങൾ അത് കഴിച്ചു നോക്കൂ, ചൊറിഞ്ഞണം തോരൻ ഉണ്ടാക്കി നോക്കൂ, മഷിപ്പച്ച തോരൻ ഉണ്ടാക്കി തിന്ന് നോക്കൂ. അത് യൂട്യൂബിൽ വന്നതനുസരിച്ച് ഞാനിവിടെ ഉണ്ടാക്കി, 2 തിന്നത് മുതൽക്ക് ഞാൻ ഛർദ്ദിച്ചു. എന്തിനാ ഇങ്ങനെ അറിയാത്തത് ഓരോരുത്തർ പറയുന്നത്? ജഗ്ഗി വാസുദേവ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ഡോക്ടറല്ല, അദ്ദേഹം ന്യൂട്രീഷനിസ്റ്റ് അല്ല. ചിദാനന്ദപുരി പറഞ്ഞാലും ശരി, തിന്നരുത് എന്ന് പറയുന്നത് അവരുടെ ആ ലെവലിൽ പ്രവർത്തിക്കുന്നവർക്കാണ്, ആ സന്യാസത്തിലേക്ക് പോകുന്നവർക്കാണ് അതൊക്കെ വേണ്ടത്. അല്ലാണ്ട് സവാള തിന്നരുത്, ഉള്ളി തിന്നരുത്, കായം തിന്നരുത്, കപ്പങ്ങ തിന്നരുത്, ഇങ്ങനെ ഓരോന്നും തിന്നരുത് എന്ന് പറയാം. ബാക്കി ട്രീറ്റ്മെൻറ്റ് മുഴുവനും മോഡേൺ മെഡിസിനാണ്.
അതാവാമോ, മോഡേൺ മെഡിസിൻ ആവാമോ, ഇംഗ്ലീഷുകാരൻ്റെ മെഡിസിനൊക്കെ തിന്നാം അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചിലരുടെയൊക്കെ അന്ധമായിട്ടുള്ള ചില രീതികൾ കാണുമ്പോൾ കഷ്ടം തോന്നാറുണ്ട്. ഓരോരുത്തരും വായി തോന്നിയതാണ്, ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ മുളക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തോളൂ. ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടെങ്കിൽ മുളക് കുറച്ച് കുറയ്ക്കാൻ പറയുന്നത് മനസ്സിലാക്കാം. മുളക് തിന്നരുത്, പിന്നെന്താ കാബേജ് തിന്നരുത്, പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും നെഗറ്റീവാണ്. എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ പറയാനാണ് പണ്ടുള്ളവർ തെറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ബീട്രൂട്ടിനെ കുറിച്ച് അറിയാം, എന്തറിയാം ക്യാരറ്റിനെ കുറിച്ച്, എന്തറിയാം ക്യാബേജിനെ കുറിച്ച്? ഇയാൾ ക്യാബേജ് തിന്നരുതെന്ന് പറഞ്ഞാൽ രാവിലെ തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ, ഞായറാഴ്ച വരെ, അല്ലെങ്കിൽ ഞായറാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ക്യാബേജ് തന്നെ തിന്നുകൊണ്ടിരിക്കണത്. മൈദ തിന്നരുത്, മനസ്സിലാക്കാം, ദിവസവും മൈദ തിന്നരുത്. ഒരു ആഴ്ചയിലോ ഒരിക്കലോ മറ്റോ മൈദ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൽ അത് ചത്തുപോകും. അതിനേക്കാളും വലിയ വിഷത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. 5-5 വർഷം കൂടുമ്പോൾ ഓരോന്നിനെയും കയറ്റിവിടുന്ന വിഷം 10,000 മൈദയുടെ ചപ്പാത്തി തിന്നുന്നത് മാതിരിയാണ്. 5-5 വർഷം കൂടുമ്പോൾ കയറ്റിവിടുന്ന മനുഷ്യരുടെ വിഷം. അപ്പം നമ്മൾ ഒന്ന് കാര്യങ്ങൾ നോക്കണം. നമ്മൾ ഈശ്വരനെ ആരാധിക്കുമ്പോഴത്തേക്കും നരാധമായ എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ കണ്ടില്ലേ, എന്നെ ആരാധിക്കാത്തവനെ കൃഷ്ണൻ നരാധമായി എന്ന് വിളിച്ചു അല്ല, നിങ്ങൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നോക്കുള്ളൂ. ഗ്രഹപ്രവേശം നടത്തുന്നോ, ഹൗസ് വാമിംഗ് നടത്തുന്നോ, പൂജ നടത്തുന്നോ, പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുന്നോ, അമ്പലത്തിൽ പോകുന്നോ, എനിക്ക് അനുഗ്രഹം കിട്ടി, ഇതൊന്നും ഗോപാലകൃഷ്ണനെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമില്ല, എന്നോട് വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഞാനൊന്നും അല്ല ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഏതോ അത് ചെയ്യാൻ പഠിക്കുക. ആ ശരിയെന്ന് തോന്നുന്നത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ സാറേ സാറിനെ ബന്ധപ്പെടുന്നത്. ശരി എന്ന് തോന്നുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് ഒരു ഗോപാലകൃഷ്ണനെയോ മറ്റുള്ളവരെയോ ബന്ധപ്പെടുമ്പോൾ ഓർമ്മിക്കുക, മറ്റ് മതക്കാർക്ക് ഒരു പുസ്തകമേ ഉള്ളൂ. അവർക്ക് ഒരു പള്ളിയിൽ അച്ഛനും ഒരു മദ്രസയിലെ അധ്യാപകനും ഉസ്താദും മുല്ലയും മുക്രിയും ഒക്കെ ഉത്തരം കൊടുക്കാനുണ്ട്. തറ ലെവലിലോ പറ ലെവലിലോ കൊടുക്കാനുണ്ട്. നമ്മുടെ പൂജാരിമാരോട് ഇതെല്ലാം പഠിച്ചിരിക്കണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇത് പഠിക്കല്. നമ്മളെന്തിനു ബാക്കിയുള്ളവൻ്റെ തണലത്ത് വളരാനായിട്ട് ശ്രമിക്കുന്നു, മറ്റുള്ളവൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാ? നമുക്ക് ചിന്തിച്ചൂടെ, നമ്മളെന്തിനാ നമ്മൾ മറ്റൊരാളെ സറണ്ടർ ചെയ്യുന്നത്? നമ്മളുടെ വിദ്യാഭ്യാസ ലെവല് കൊണ്ട് യു തിങ്ക് അബൌട്ട് വൈ ഐ ആം ഡൂയിങ് വാട്ട് ഐ ആം ഡൂയിങ് വെൻ ഐ ആം ഡൂയിങ്. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ചരാചരങ്ങൾ, ഈ 7 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് നന്മ വരുത്തുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ഹൗസ് വാമിങ്ങോ ഹൗസ് കൂളിങ്ങോ എന്താ വേണ്ടി നടത്തിക്കൂട. നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന്, കുടുംബ ബന്ധത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, നിങ്ങളുടെ സ്ഥാപനത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്നതാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെത്താനെ ചിന്തിക്കുക. ഫോൺ വിളിച്ചു കഴിഞ്ഞ ഒരാൾ ഉത്തരം കൊടുത്ത് അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാർ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താ? സാറേ സാറ് ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്, ചോദിക്കാൻ കാരണം എന്താ? ഏ ഞാൻ ചുമ്മാ ചോദിച്ചു എന്ന് കേട്ടു. പക്ഷെ സാറ് ചുമ്മാ ചോദിക്കാൻ കാരണം എന്താ? അല്ല, വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു സംശയം തലയിൽ വന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ വെറുതെ ചോദിക്കാനുള്ള ഫോൺ നമ്പർ ആണോ ഇത്? ഓ ഗോപാലകൃഷ്ണൻ സാർ അങ്ങനെയാണല്ലേ ചോദിച്ചത്. അതായത് ഞാൻ വെറുതെ ചോദിക്കാം, ഞാൻ ചുമ്മാ ചോദിക്കാം. എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ കോളുണ്ട്, 100 കോള് നടത്താം. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പടലിക്ക് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് ചോദിക്കാം. എന്നിട്ട് ഈ ചോദ്യം കഴിഞ്ഞിട്ട് വേറൊരുവനെ കിട്ടി അവനോട് വീണ്ടും ചോദിക്കും. ഇതെല്ലാം മാറ്റുക, നല്ല ഡ്രൈ ക്ലീൻ ചെയ്യുക. എനിക്ക് ഉത്തരം കിട്ടാത്തത് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഞാനാണ്. എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാത്ത അതുണ്ട്, നമുക്ക് ഇഷ്ടമാതിരി ഇപ്പോൾ കിട്ടാനുള്ള വഴിയുണ്ട്. തന്നെത്താനെ കണ്ടുപിടിക്കുക, ചിന്തിച്ചു നോക്കുക. എന്തിന് സ്ലേവ് ആകുന്നു? വൈ യു ആർ സറണ്ടറിങ് യുവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ടു സംബഡി എൽസ്? ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയാണെന്നുള്ളതിന് എന്താ തെളിവ്? അല്ല, ഗോപാലകൃഷ്ണനെ പോലെ ഉള്ളവരെ ശരിയല്ലാത്തത് പറയില്ല. അയാൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത്? അയാൾ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നോ, അല്ല വേദപാഠശാലയിലെ ഡയറക്ടറായിരുന്നോ? അല്ലല്ലോ, അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലേ. ഇതേപോലെ തന്നെ, അതുപോലെ തന്നെ ചില വാക്കുകൾ എടുക്കുമ്പോൾ ഓർമ്മിക്കുക, ഇവിടെ ദുഷ്കൃതിനോ എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും മൂഢ എന്ന് മാത്രം കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. എത്ര കാൽക്കുലേറ്റഡാണ് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദവ്യാസൻ ഉപയോഗിച്ച വാക്കുകൾ, അല്ലെങ്കിൽ കൃഷ്ണൻ ഉപയോഗിച്ച വാക്കുകൾ നോക്കുക. നരാധമ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. അധമഹ നര, അധമം, അധമ പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ പ്രവൃത്തി എന്നേ അർത്ഥമുള്ളൂ. അധമം എന്ന് വെച്ചാൽ, അധമ അധമം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്മ നിറഞ്ഞത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത്, അളവ് കുഴപ്പം. നരാധമ എന്നുള്ളത് താഴ്ന്ന ഗ്രേഡിലുള്ള തിന്മ ചെയ്യുന്ന വ്യക്തികൾ. ഒരു കാരണവശാലും അവരുടെ രീതിയിലൂടെ എന്നിലേക്ക് വരാൻ സാധിക്കില്ല. സിമ്പിളാണ്, നമുക്കറിയാവുന്ന കാര്യമല്ലേ. മായയാ പഹൃതജ്ഞാന,
മായ, ഈ ഒരു മായ എന്ന് ആലോചിച്ച് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് 21,000 കോടി രൂപയുടെ ഡ്രഗ് കൊണ്ടുവന്നത്. അത് പിടിച്ചില്ലേ? ഈ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലേ പിന്നെ വേറെ പിന്നെയും 3,000 കോടിയുടെ ഡ്രഗ് വന്നിട്ടുണ്ട്, പിന്നെയും എത്രയോ കോടിയുടെ അത് കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നിരന്തരം കണ്ടിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ മുഴുവൻ എന്താന്ന് നോക്കാം. ഇന്നത്തെ വലിയ ഒരു വാർത്ത മാതൃഭൂമി പത്രത്തിൽ, അത് ആർക്ക് വേണ്ടിയാണ് മാതൃഭൂമി നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഡ്രഗ് ശ്രീലങ്കയിലേക്ക് പോകുന്നതിലെ ഇടത്താവളം കേരളമാണ്. പാലാ ബിഷപ്പ് പറഞ്ഞതിന് വലിയ എന്തെങ്കിലും സംശയമുണ്ടോ? ആരാ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്? എന്ത് ഇടത്താവളമായി ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇവിടുത്തെ ഭരണാധികാരികളും ഒന്നില്ലെങ്കിൽ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ കണ്ണ് തുറക്കുന്നില്ല. അത് കേരളം മാത്രം, അത്രയോ ഭാരതത്തിലെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഇവിടെ എന്താ വന്നത്? ഗുജറാത്തിൽ ഇറക്കിയിട്ടും വരാനിരിക്കുന്നത് കേരളത്തിലേക്കാണ്. ഇന്നലത്തെ പത്രത്തിലും ഉണ്ട്, ഗുജറാത്തിൽ ഇറക്കിയിരിക്കുന്ന ഡ്രഗിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മുഴുവനും തമിഴ്നാടും കേരളവും ഫോക്കസ് ചെയ്തിട്ടാണ് എന്ന്, കേരളത്തിലേക്ക് നേരെ വന്നാൽ പിടിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മായ, അവരുടെ ധാരണ എന്താ? ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കോടിപ്രഭു കിട്ടും. മായയാ പഹൃതജ്ഞാനം. ഈ കൈക്കൂലി വാങ്ങിക്കുമ്പോഴും ഈ കൊന്നു കൊല വിളിക്കുമ്പോഴും അവനെ തെളിവുകളെ നശിപ്പിക്കാനായിട്ട് ആളെ കൊല്ലുമ്പോഴും അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുമ്പോഴും ചൂഷണം ചെയ്യപ്പെട്ട ഇരയെ കൊന്നു കൊല വിളിക്കുമ്പോഴും പല തട്ടിപ്പും വെട്ടിപ്പും നടത്തുമ്പോഴും ഇവരുടെ മനസ്സിനകത്തൊരു ധാരണയാണ്. എന്താ ധാരണ? എന്നെ എൻ്റെ പാർട്ടിയിലുള്ളവരും ഭരണാധികാരികളും സംരക്ഷിച്ചോളും. ശിവൻകുട്ടി ഐഷ സുൽത്താനയെ വിളിച്ച് പറഞ്ഞില്ലേ എന്താ അല്ലേ ഇവിടെ നടക്കുന്നത്, നിങ്ങൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ വന്ന് കണ്ടോളൂ. ഇയാൾ ഈ മന്ദബുദ്ധിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയേക്കാൾ മന്ദബുദ്ധിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് അയാളുടെ ധാരണ അയാൾ മന്ത്രിയായിട്ട് ഇരുന്ന് എന്തു വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. അതിൽ അയാളുടെ മായയാ പ്രകൃതജ്ഞാനമല്ലേ അയാളുടെ അറിവ്? അതായത് ഈ ഐഷ സുൽത്താന ഷേവ് ലക്ഷദ്വീപ് എന്നുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇയാൾ വിചാരിച്ചാൽ പറ്റുമോ? എന്നിട്ട് പിണറായി വിജയനെ വന്ന് കണ്ടാൽ മതി. പിണറായി വിജയൻ ആരാ? UNO സെക്രട്ടറി ജനറലാ? അയാളുടെ തെറ്റിദ്ധാരണയല്ലേ മായയാ പ്രകൃതജ്ഞാന? കോടിയേരി ബാലകൃഷ്ണൻ 7 കോടി രൂപയുടെ കെട്ടിടം എടുത്തപ്പോൾ ഈ ശാപം വരും എന്നുള്ളത് അയാൾക്ക് ചിന്തിച്ചൂടെ? ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. എന്തേ ചിന്തിക്കാത്ത മായയാ പ്രകൃതജ്ഞാനം? 17 കോടിയുടെ ഡ്രഗും പിടിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറിയായിട്ട് ഞാൻ എങ്ങനെ വിലസിയാലും, ദുബായിൽ നിന്ന് എങ്ങനെ വിലസിയാലും ശരി, എന്നെ ആരും തൊടില്ല എന്ന ധാരണയല്ലേ ബിനീഷ് കോടിയേരിക്ക്? മായയാ പ്രകൃതജ്ഞാനമല്ലേ അവിടെ ഈ സംഭവിച്ചത്? യോഹന്നാൻ എന്ന പള്ളിയിലെ ബിഷപ്പ്, ആർട്ടിഫിഷ്യൽ ബിഷപ്പ്, 15,000 കോടിയുടെ രൂപയുടെയൊക്കെയാണ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ അയാൾ വെച്ചുകൊണ്ടിരുന്നത്? മായയാ പകർത്ത്, അയാളെ ആരും തൊടില്ല. ബിഷപ്പല്ലേ വേഷം കെട്ടിയിട്ട് കന്യാസ്ത്രീകളുടെ മുമ്പിൽ കയ്യൊക്കെ മുത്താൻ കൊടുത്തിട്ട് നിൽക്കുന്ന പരീക്ഷയിൽ അയാളെ ആരും റെയ്ഡി ചെയ്യില്ലെന്ന് ധരിച്ചു അയാൾ. അയാൾ ഇതിനൊക്കെ അതീതനാണെന്ന് ധരിച്ചു. അതല്ലേ മായയാ പകർത്തജ്ഞാനം? കർദിനാൾ 7 കോടി രൂപ ടാക്സ് അടക്കേണ്ടി വന്നതെന്താ? മാത്രമല്ല കേസും ഉണ്ട് ആ ലാൻഡിൻ്റെ കാലുമായിട്ട് ബന്ധപ്പെട്ട്. കർദിനാളായ സ്ഥിതിക്ക് എന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന് ധരിച്ചത് കൊണ്ടല്ലേ പറ്റിയത്, അയാളുടെ മായാവിലാസം. അപ്പൊ ഈ മായയാ പ്രകൃതജ്ഞാന ആസുരം ഭാവമാശ്രിത, ആ ജ്ഞാനത്തെ മായ കൊണ്ട് ആവരണം ചെയ്തപ്പോൾ എന്താ പറ്റിയത്? ദൈവീകമായ ഹോളി നോബിൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാതെ ഡിമോണിക് ആയിട്ടുള്ള കൈക്കൂലി കള്ളത്തരം റിവേഴ്സ് ഹവാല, അതുപോലെ തന്നെ കള്ളക്കടത്ത്, കള്ള നോട്ടടി, പിന്നെ അതിൻ്റെ പുറകിലുള്ള സർവ്വതും ആസുരീകമായ ഡിമോണിക് ആക്ടിവിറ്റി, അധാർമിക് ആക്ടിവിറ്റി, ഡിസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് കടക്കാൻ കാരണം. സിമ്പിൾ പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനല്ലേ ഇത്? കാരണം ഇവർ ഈ അധികാരത്തിൽ ഹോൾഡ് ഉണ്ട്, തന്നെ അവർ തൊടില്ല, തന്നെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്, തനിക്ക് ഇതൊക്കെ പുത്തരിയൊന്നുമല്ല, നമുക്കിതൊക്കെ സാധിക്കും എന്ന ധാരണയിലൂടെ ചെയ്തു കൂട്ടിയ ആസുരീക കർമ്മത്തിൻ്റെ പരിണത ഫലമാണ് ഇതെല്ലാം ഒരു കാലത്ത് പുറത്തേക്ക് വരും എന്ന ധാരണ ഇല്ലാതെ പോകുന്നത്. അവർക്ക് ഈശ്വരനും ഇല്ല. അവർ ഈശ്വരനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കട്ടുണ്ടാക്കുന്ന പൈസയുടെ പകുതി നിനക്ക് തരാം, അപ്പം നീ എന്നെ സംരക്ഷിക്കണം എന്ന എന്താ പറയുക, ദുഷ്കൃതിനോ മൂഢാ, അങ്ങനെയുള്ള മൂഢന്മാർ വിചാരിക്കുന്നു അവർക്ക് എന്നിലേക്ക് വരാം. നമാം പ്രപദ്യത്തെ, അവരെന്നിലേക്ക് എത്തില്ല. എനിക്ക് അവരുടെ പൈസയും വേണ്ട, അവരുടെ ഉദയാസ്തമയ പൂജയും വേണ്ട, അവരുടെ പൂമൂടലും വേണ്ട, എനിക്ക് അവരുടെ തുലാഭാരവും വേണ്ട, എനിക്ക് അവരുടെ പാൽപ്പായസവും വേണ്ട.
ഇതിനൊക്കെ വേണ്ടിയാണോ കൃഷ്ണൻ നിൽക്കുന്നത്, ഭഗവതി നിൽക്കുന്നതെങ്കിൽ അപ്പം കൃഷ്ണനും ഭഗവതിയും ഈ കൊട്ടേഷൻ സംഘവുമായിട്ട് എന്താ വ്യത്യാസം? ആലോചിച്ച് നോക്കാം. കൊട്ടേഷൻ സംഘത്തിൻ്റെ ജോലി കൃഷ്ണൻ ചെയ്യുമോ, കൊട്ടേഷൻ സംഘത്തിൻ്റെ ജോലി ചോട്ടാനിക്കര ഭഗവതി അനന്തപത്മനാഭനോ ഗുരുവായൂരപ്പനോ ചെയ്യുമോ? അവർക്ക് ഉദയാസ്തമയ പൂജയുടെ 12,000 രൂപയോ 28,000 രൂപയോ 50,000 രൂപയോ 100,000 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒരു 60 എത്രയോ കിലോഗ്രാം ഉള്ള ഒരു കിരീടം കൊടുത്താൽ, 74 കിലോ സ്വർണം കൊടുത്താൽ, ഞാൻ ചെയ്യുന്ന തിന്മയുടെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗുരുവായൂരപ്പൻ വരുമെങ്കിൽ ആ ഗുരുവായൂരപ്പനും ഈ കള്ളത്തരം ചെയ്യുന്ന മന്ത്രിമാരും തമ്മിൽ എന്താ വ്യത്യാസം? വെറുതെ ചിന്തിച്ചു നോക്കാം, ഗോപാലകൃഷ്ണനോട് ചോദിക്കണ്ട, നിങ്ങൾ തന്നെ തന്നെ ചിന്തിച്ചു നോക്കാം. കൊട്ടാരക്കര ഗണപതിക്ക് 101 അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈന്തപ്പഴത്തിൽ കൊണ്ടുവരുന്ന സ്വർണം പുറത്തേക്ക് അറിയാതിരിക്കും. അപ്പം പിന്നെ പുറത്തേക്ക് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്ത കള്ളത്തരവും കൊട്ടാരക്കര ഗണപതി ചെയ്യുന്ന കള്ളത്തരവും എന്താ വ്യത്യാസം? എന്ത് കറക്റ്റ് ചോദ്യമാണെന്ന് നോക്കുകയല്ലേ. അപ്പോൾ ഒന്നും പഠിക്കാത്തവന് റാങ്ക് കിട്ടും കൊട്ടാരക്കര ഗണപതിക്ക് 1,001 അപ്പം കൊടുത്താൽ. അപ്പം പിന്നെ അത് കോപ്പി അടിച്ച് ജയിക്കുന്നതിന് പോലെ തുല്യമല്ലേ? ദൈവമാണോ ഇവരുടെ കോക്കസിൽ ഇരിക്കുന്നത്? കൊട്ടേഷൻ സംഘം മാർക്ക് കൊടുക്കുന്ന കൊട്ടേഷൻ സംഘമാവാൻ ഈ ആരാ ഇവർ ഇടിമുറിയും കൊണ്ട് നടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രഗത്ഭരായിട്ടുള്ള SFI സ്റ്റുഡൻസ് ആണോ, DYFI സ്റ്റുഡൻസ് ആണോ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്? ഇവർക്കും 10 മാർക്ക് പോലും കിട്ടാത്ത, 0 മാർക്ക് പോലും കിട്ടാത്തവന് ഫസ്റ്റ് റാങ്ക് PSC കിട്ടിയെങ്കിൽ ദൈവം കൊടുത്തതാണോ, ഇവർ പോയിട്ട് കത്തി കാണിച്ച് മേടിച്ചതാണോ? അതിന് ദൈവത്തിന് റോളില്ല. നമാം ദുഷ്കൃതിനോ മൂഢ പ്രബദ്ധ്യന്തി നരാധമാർത്ഥം മനസ്സിലായി. മായയാ പഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത, മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ഇവരുടെ ധാരണകളിലൂടെ അവരെ പൂർണ്ണമായിട്ടും ആസുരികമായിട്ടുള്ള കർമ്മത്തിലേക്ക് വഴുതി വീഴുന്നു. അവർ വിചാരിക്കുന്നു നമ്മളെ തൊടാൻ ആളില്ല എന്ന്. ഒസാമ ബിൻ ലാദനെയും സദ്ദാം ഹുസൈനെയും പോൾ പോട്ടിനെയും ഗദ്ദാഫിയെയും അങ്ങനെ ഓരോരുത്തരെയും കൊന്നു കൊലവിളിച്ച ഈ കാലചക്രം തിരിയുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. അടുത്തത്, ചതുർവിധ ഭജന്തേ മാം ജനാഹ സുഹൃത്തിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശവ. കൃഷ്ണൻ ഒരു ഹിപ്പോക്രൈറ്റ് അല്ലാത്തത് കൊണ്ടാണ് പച്ചയ്ക്ക് കാര്യം പറഞ്ഞത്. 4 തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ചോറ്റാനിക്കരയിലേക്ക് വരാറുള്ളൂ, ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുള്ളൂ, പത്മനാഭന്റെ മുമ്പിൽ നിൽക്കാറുള്ളൂ. 4 തരത്തിലുള്ളത് ചതുർവിധ, 4 തരത്തിലുള്ള ഭജന്തേ മാം എന്നെ ഭജിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം ചതുർവിധാഹ ജനാഹ മാം ഭജന്തേ, 4 തരത്തിലുള്ള ജനങ്ങൾ എന്നെ ഭജിക്കുന്നു. ജനാഹ സുകൃതിനോർജുന, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇവിടുത്തെ വാക്കെന്താ, തിന്മ ചെയ്തവരെന്നെ ഭജിക്കുന്നു എന്നല്ല, സുകൃതം നന്മ ചെയ്യുന്നവർ എന്നെ ഭജിക്കുന്നത് ഈ കാര്യത്തിനാണ്. തിന്മ ചെയ്യുന്നവരെന്നെ ഭജിക്കുന്നുണ്ട്, അവരുടെ പേര് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. അതെന്നെ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭാഗമാക്കാനാണ്. അത് കൃഷ്ണൻ പറയണ്ട, കാരണം എന്താ, അന്ന് കൊട്ടേഷൻ സംഘങ്ങൾ ഇല്ലായിരുന്നു. കേരളത്തിലാണ് ഭഗവത്ഗീത എഴുതിയതെങ്കിൽ അന്നും പറയുമായിരുന്നു, കേരളത്തിലല്ല ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് കൊട്ടേഷൻ സംഘത്തെക്കുറിച്ച് സംസ്കൃതത്തിൽ ഒരു വാക്കും ഇല്ല, സംസ്കൃതത്തിൽ പറയാൻ കപ്പാസിറ്റി ഉള്ളവരില്ല. വേദവ്യാസന് കൊട്ടേഷൻ സംഘമായിട്ട് വലിയ ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് സുകൃതം നന്മ, സുഗ്ലോറിയസ് കൃതം ചെയ്യപ്പെടുന്ന ഈ സുകൃതകർമ്മം ചെയ്യുന്നവർ 4 വിധത്തിലാണ് എന്നെ ഭജിക്കുന്നത്. ആ 4 വിധത്തിലുള്ള ഭജനയും ഒരു കുഴപ്പമുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം, ഇതാണ് ആരാധന. ഈ ആരാധന ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇന്ന് തന്നെ ഇത് പറഞ്ഞു. ഈ പഞ്ചമഹായജ്ഞവും അഷ്ടവികൃതികളും നടത്തുന്നത് 4 തരത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തികളാണ്. നന്മ ചെയ്യുന്ന വ്യക്തികളുടെ കാര്യം മാത്രമേ ഇത് പറയുന്നുള്ളൂ. അതിൽ ഓർമ്മിക്കുക, ആർത്തോ ദുഃഖിതൻ, അകത്ത് സർജറി നടത്തുമ്പോഴത്തേക്കും ഭാര്യയുടെ ഡെലിവറി, ഭർത്താവിൻ്റെ സർജറിയൊക്കെ നടക്കുമ്പോഴത്തേക്കും പുറത്തിരുന്നുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ഒന്നും സംഭവിക്കരുതേ, കുട്ടികൾക്ക് അച്ഛനില്ലാതെ ആവരുതേ, കുറേ അധികം കഷ്ടപ്പെട്ടു, ഇനി കഷ്ടപ്പെടുത്തരുതേ, ആരെയാ വിളിക്കാം? ആർത്തന്മാർ, ദുഃഖിക്കുന്നവർ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവത്തെ വിളിക്കുന്നവർ. ആപത്യം കിം കരുണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ എന്ന് എന്നെ ദേവി മഹാത്മ്യം പഠിപ്പിച്ച വാസുദേവൻ എമ്പ്രാന്തിരി എപ്പോഴും പറയും. ആപത്യം കിം കരണീയം, ആപത്തിൽ എന്താ ചെയ്യാൻ സാധിക്കാം? സ്മരണീയം ചരണയുഗളം അമ്പായാഹ, ദേവിയെ ആശ്രയിക്കുക. ദുർഗാദേവിയെ, ദുർഗം എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, ദുർഗാദേവി എന്ന് വെച്ചാൽ തടസ്സങ്ങൾ ഇല്ലാതെയാക്കുന്നവരെ. അപ്പം ആർത്തോ ദുഃഖിതനായിട്ടുള്ളവർ ഈശ്വരാരാധന നടത്തും, തെറ്റല്ല. ദുഃഖിതൻ ഈശ്വരാരാധന, ജിജ്ഞാസു കൺഫ്യൂസ്ഡായിരിക്കുന്നവൻ,
എന്താ ചെയ്യണ്ടേ ഗോപാലകൃഷ്ണ, ഒരു പിടുത്തം ഇല്ല, ഞാൻ ആകെപ്പാടുകൂടി കൺഫ്യൂഷനിലാണല്ലോ ഗോപാലകൃഷ്ണ, ഞാൻ ഏത് അമ്പലത്തിലേക്കാണ് പോകേണ്ടത്, ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ടാൽ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് കൊടുത്താൽ ശരിയാവോ ഗോപാലകൃഷ്ണ, ഞാനിങ്ങനെ ചോദിച്ചതായിട്ട് ആരോടും പറയണ്ട കേട്ടോ സാർ, ഒന്ന് എന്നെ ഒന്ന് ഈ കൺഫ്യൂഷനിൽ നിന്നൊന്ന് രക്ഷിക്കുമോ, എന്ത് വഴിപാട് വേണമെങ്കിൽ തരാൻ തയ്യാറാ, അല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ കയ്യിൽ പൈസ തരാം, സാർ ആർക്കാ വേണമെച്ചാൽ കൊടുത്തോളൂ. എന്താ, ഞാൻ എന്താ ബ്രോക്കറാ, ഞാൻ മധ്യസ്ഥ തിരുനാൾ നടത്തുന്ന ഗോപാലകൃഷ്ണൻ, അസൈൻഡ് ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ്റെ മധ്യസ്ഥ തിരുനാൾ ആണോ, ഞാൻ ആരുമല്ല. നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് ഫേസ് ചെയ്യാം, നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് ലഭിക്കാനുള്ളതേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് ആർത്തോ ജിജ്ഞാസു, ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ, അർത്ഥാർത്ഥി, സാമ്പത്തികമായിട്ട് ഉയരാനും വളരാനൊക്കെ ആഗ്രഹിക്കുന്നവർ, കാരണം സാമ്പത്തികം എന്ന് വെച്ചാൽ വെറും സമ്പത്ത് മാത്രമല്ല, അർത്ഥാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ളത്, ഭൗതികമായിട്ടുള്ളത്, സാമ്പത്തികമായിട്ട് നമ്മുടെ വീട് പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല നല്ല ഇൻഡസ്ട്രിയൽ വെഞ്ചുവർ തുടങ്ങുന്നവർ, നല്ല നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ, പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നവർ, ഇവരൊക്കെ അർത്ഥാർത്ഥികളാണ്. നല്ല പേരും പ്രസിദ്ധിയും കിട്ടുന്നവർ, ദ്രവ്യങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ പുതിയ ലാൻഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ ബിസിനസ് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ പൊസിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ഇവരെല്ലാവരും അർത്ഥാർത്ഥികളാണ്. ആർത്തോ അർത്ഥം മനസ്സിലായില്ലേ, ആർത്തോ ജിജ്ഞാസു അർത്ഥം മനസ്സിലായി, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ, അർത്ഥാർത്ഥി, സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവർ, ജ്ഞാനീച്ച ഭരദർശവ, ഈ ജ്ഞാനി അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈശ്വരനെ ആരാധിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഈശ്വര ഒന്ന് പറയാറുണ്ട് പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ്, കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രയീശ വിളിക്കും, കാരണം പറയുന്ന വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ചെവി കൂർപ്പിച്ച് വെച്ചുകൊണ്ടാണ് മുമ്പിലുള്ളവർ കേൾക്കുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട് സാറ് സ്പീഡിൽ പറയുമ്പോഴാണ് ഭയങ്കര സ്പിരിറ്റ്, പല സ്പീഡിൽ പറയുമ്പോഴത്തേക്കും ആ കേൾക്കുന്ന വ്യക്തികളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നത് കാണാൻ സാധിക്കും. അപ്പം സ്പീഡിൽ പറയുമ്പോൾ തെറ്റ് വരാനും സാധ്യത ഉണ്ടല്ലോ ഇല്ലേ, സ്പീഡിൽ പറയുമ്പോൾ തെറ്റ് വരാൻ സാധ്യതയില്ലേ. അപ്പോൾ ആരെയാ നേരത്തെ പറഞ്ഞ ആ വാക്കുകളിൽ അബദ്ധം വരരുതേ കൃഷ്ണ, തെറ്റുകൾ വരരുതേ കൃഷ്ണ എന്നുള്ള ഒരൊറ്റ വിരിയാണ്. കാരണം തെറ്റുകൾ വന്നാൽ കമൻ്റ് എഴുതുന്നവർ ദുരുദ്ദേശത്തോടുകൂടി അല്ല, സാറ് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, എന്താ പറയുക, കറക്റ്റീവ് മെഷറായിട്ടാണ് പറയുന്നത്. എങ്കിലും ഒരാളെന്നോട് പറഞ്ഞിരുന്നു ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ഹിന്ദു പേരുള്ള വ്യക്തി, വിക്രമൻ എന്നാണ് എൻ്റെ ഓർമ്മ, സാറ് പലപ്പോഴും കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാതെയാണ് കമൻ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നല്ലൊരു കമൻ്റാണത്, നല്ല സാറ് പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്ക് ജ്ഞാനീച്ച പരദർശം, ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിൽ തെറ്റ് വരരുത്, അതിനെ നോളജാക്കി മാറ്റുന്നതിൽ തെറ്റ് വരരുത്. ഈവൺ ഇന്ന് ഞാൻ വേദം ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ജയലക്ഷ്മി തലശ്ശേരി കോഴിക്കോട് നിന്ന് എനിക്ക് അയച്ചു തന്ന ലിങ്ക് ഞാൻ കണ്ടപ്പോഴും കേട്ടപ്പോഴും വായിച്ചപ്പോഴും എൻ്റെ ഭയങ്കര സ്പിരിറ്റായിട്ട് എനിക്ക് തോന്നി, അത് ഞാനതിൽ പറയുകയും ചെയ്തു. പക്ഷെ പലരും പറഞ്ഞു അത് ഇപ്പോഴത്തെ പ്രസംഗമല്ല, അത് പണ്ടത്തെ പ്രസംഗമാണെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, അവരെനിക്ക് അയച്ചു തന്നു, ഞാനത് കാണിച്ചു. പക്ഷേ പണ്ടത്തെ ആണെങ്കിലും എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. പക്ഷേ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകളാണ്. പക്ഷെ തീവ്രവാദം അന്നത്തേക്കാൾ ഇന്ന് നമ്പർ 1 പോയിൻ്റ് ആയ സ്ഥിതിക്ക് അത് ഇപ്പോഴത്തെ ആവാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല, കാരണം ചിലരൊക്കെ നമുക്ക് തരുമ്പോൾ നമുക്കിവിടെ ന്യൂസ് കളക്ഷൻ സെൻ്ററോ ന്യൂസ് എഡിറ്റിംഗ് സെൻ്ററോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂസ് ഫസ്റ്റ് വരണം എന്ന് പറഞ്ഞ് തത്രപ്പാടിൽ മുമ്പോട്ട് പോകാറില്ല. യെസ്, കറക്റ്റ് ലക്ഷ്മി. അപ്പോൾ ഇത് വേറൊരാളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ ന്യൂസ് വരണം അങ്ങനെയില്ല. പലപ്പോഴും ഇന്നത്തെ ന്യൂസ് നാളെയേ ഞാൻ കൊടുക്കാറുള്ളൂ, കാരണം ന്യൂസ് കൊടുക്കലല്ല, ന്യൂസ് വിലയിരുത്തലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിൻ്റെ വരും വരായികകളും ഇമ്പാക്റ്റുകളും അത് സംഭവിച്ചതിൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഇങ്ങനെയുള്ള വിശകലനമാണ് നമ്മൾ കൊടുക്കാറുള്ളത് മറ്റുള്ളവർക്ക് അതിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുക, ജ്ഞാനീച്ച വരദർശവ, അറിവ് നേടി അറിവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈശ്വരനെ ആരാധിക്കും, അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവൻ ഈശ്വരനെ ആരാധിക്കും,
ദുഃഖിതനായിരിക്കുന്നവൻ ഈശ്വരനെ ആരാധിക്കും. സാമ്പത്തികമായിട്ട് ഗ്ലോറിയസ് ഫ്യൂച്ചറിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഈശ്വരനെ ആരാധിക്കും. എന്ത് കൃത്യമായിട്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടതാണ് എന്ന് ജയലക്ഷ്മി തലശ്ശേരി എഴുതിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടത് ഇന്നത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ ആണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അഭിമാനാർഹമായിട്ട് അമേരിക്കയിലേക്ക് പോയപ്പോഴത്തേക്കും പഴയ അനുഭവങ്ങൾ ആയിരിക്കാം. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പോൾ പുതിയതായിരിക്കാം, പഴയതായിരിക്കാം, രണ്ടും മോദിയും അമേരിക്കൻ പാർലമെൻറ്റും തന്നെയായ സ്ഥിതിക്ക് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ പക്ഷേ അറിയിക്കാൻ ആഗ്രഹിച്ചത്, ജ്ഞാനി അറിവ് നേടി അറിവ് കൊടുക്കുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള തെറ്റുകളിൽ നമ്മൾ റെഫറൻസ് കൊടുക്കാറുണ്ട്. അവസാനത്തെ വാക്ക് എന്നുള്ള രീതിയിലല്ല. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഭാരതത്തിൻ്റെ വളരെ ഉയർന്ന പൊസിഷനെ കുറിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതുകൂടി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതുമാരുള്ള പോസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ എഴുതുക. അതിൻ്റെ ചുവട്ടിൽ ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ പേര് എനിക്ക് അത് കിട്ടിയില്ല. ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിരുന്നു. ചിലപ്പോൾ ഞാൻ ചില പേരുകൾ പറയുമ്പോൾ സുഗതകുമാരി എന്നാണ് ചിലർ ധരിച്ചു പോയി സാറേ. കമലാ സുരയ്യയെ കുറിച്ച് സാറ് പറഞ്ഞപ്പോൾ അത് സുഗതകുമാരിയെ കുറിച്ചാണ് എന്ന് പലരും ധരിച്ചു. ഞാൻ സുഗതകുമാരി എന്നല്ല പറഞ്ഞത്, കമലാ സുരയ്യ എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എന്നാലും അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവസാനത്തെ വാക്ക് വരെ കളക്ട് ചെയ്തുകൊണ്ട് പറയത്തക്ക വിധത്തിലുള്ള സമയവും ഊർജവും സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും പറഞ്ഞത്? ജ്ഞാനീച്ച പരദർശവ, അറിവ് നേടി അറിവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സാമ്പത്തികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവർ, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ, ദുഃഖിതരായിരിക്കുന്ന വ്യക്തികൾ, ഇവരാണ് അർജുന ശരിക്ക് ഈശ്വര ആരാധന നടത്തുന്നത്. അതും അത് എത്ര പെർഫെക്റ്റ് ആണെന്ന് നോക്കാം. സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, നരകത്തിലേക്ക് പോവാതിരിക്കാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, ശ്രീകൃഷ്ണൻ്റെ സുഹൃത്ത് ബന്ധം കിട്ടാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, എന്താ പറയുക, ദൈവീക ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല, ഹൂറികളുടെ അടുത്തേക്ക് പോകാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, മദ്യപ്പുഴയിൽ കിടന്ന് തുടിക്കാനാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, നല്ല അരുവികളും പുഴകളുമുള്ള ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കാനാണെന്ന് പറഞ്ഞിട്ടില്ല, വൈകുണ്ഠത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല, ശാശ്വതമായ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ളവരാണെന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇതാണ് ഹിന്ദുധർമ്മം, ഇതാണ് ഹിന്ദുധർമ്മം. നാല് തരത്തിലുള്ള വ്യക്തികളാണ്, ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച പരദർശവ. എത്ര ഗംഭീരമായിട്ട് കൃഷ്ണൻ പറഞ്ഞു. ഇതാണ് ഭഗവത്ഗീത, ഹിന്ദുധർമ്മത്തെ കരിം പച്ചയ്ക്ക്. ഹിന്ദുധർമ്മം പഠിച്ചവരും പഠിക്കാനെന്ന് ആഗ്രഹം ഇല്ലാത്തവരും, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരും, എതിർചേരിയിലുള്ളവരും, തമസ്കരിക്കുന്നവരും, എതിർക്കുന്നവരും, പുച്ഛിക്കുന്നവരും, ചോദിക്കുന്നവരും, വെല്ലുവിളിക്കുന്നവർക്കും എല്ലാവർക്കുമുള്ള ഉത്തരം ഭഗവത്ഗീതയിലുണ്ട്. അത് അതനുസരിച്ച് വ്യാഖ്യാനിക്കാൻ സാധിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും, എല്ലാം സമയം പോയതറിഞ്ഞില്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം. മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പുഷ്പങ്ങളും നിങ്ങളുടെ കൈകൂപ്പലുകളും എല്ലാം എൻ്റെ കയ്യിലെടുത്ത് ഞാൻ ഗുരുവായൂരപ്പൻ്റെയും ഭാരത മാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും ജഗദീശ്വരൻ്റെയും എല്ലാവരുടെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്നതും അത് ഷെയർ ചെയ്യുന്നവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി, പുനഃ പുനഃ പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.